ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും വയലിൻ ആസ്വാദകരുടെയും പ്രാർത്ഥനകൾ ഫലം കാണുന്നു. വാഹനാപകടത്തിൽപ്പെട്ട് നമ്മെ വിട്ടുപിരിഞ്ഞ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞ ലക്ഷ്മിയെ വെന്റിലേറ്ററിൽ നിന്നും ICU മാറ്റിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ലക്ഷ്മി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നു. അതേസമയം ഭർത്താവിൻ്റെയും മകളുടെയും വേർപാട് ലക്ഷ്മിയെ എങ്ങനെ അറിയിക്കുമെന്ന വേദനയിലാണ് ബാലുവിൻ്റെയും ലക്ഷ്മിയുടെയും വീട്ടുകാരും സുഹൃത്തുക്കളും. ഈ വലിയ ദുരന്തത്തോട് ലക്ഷ്മി എങ്ങനെ പ്രതികരിക്കും, ഈ സങ്കട കടലിനെ ലക്ഷ്മി എങ്ങനെ അഭിമുഖീകരിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ എല്ലാവരെയും ധർമ്മസങ്കടത്തിലാക്കുകയാണ്. തനിക്കുണ്ടായ തീരാനഷ്ടത്തിൻ്റെ വേദന എങ്ങനെ ലക്ഷ്മിക്ക് താങ്ങാനാകുമെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ആശങ്ക. September 23 തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറും മകൾ തേജസ്വിനി ബാലയും മരിച്ചത്. 16 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കൺമണിയുടെ പേരിലുള്ള നേർച്ച വഴിപാടുകൾ നടത്തുന്നതിനായി തൃശൂരുള്ള ക്ഷേത്രങ്ങളിൽ പോയി മടങ്ങും വഴിയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഡ്രൈവർ അർജുനും ചികിത്സയിലാണ്. മകൾ 2 വയസ്സുകാരി തേജസ്വിനി ബാല അപകട ദിവസവും ബാലഭാസ്കർ 1 ആഴ്ചയ്ക്ക് ശേഷം ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഹൃദയാഘാതം മൂലവുമാണ് മരിച്ചത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് ബാലഭാസ്കറിന്റെ മൃതദേഹം സംസ്കരിച്ചത്.